ൽഫ ടി വി ഒരുക്കുന്ന സങ്കീർത്തന ധ്യാനം എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാം ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത് എട്ടാമത്തെ സങ്കീർത്തനമാണ് ഈ എട്ടാം സങ്കീർത്തനം മശിക സങ്കീർത്തനങ്ങളിൽ ഒന്നായിട്ടാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എട്ടാം സങ്കീർത്തനം കൂടാതെ ഗത്യരാഗത്തിൽ പാടുന്ന മൂന്ന് സങ്കീർത്തനങ്ങളാണ് ആകെ ബൈബിളിൽ കാണാൻ കഴിയുന്നത് ഒന്ന് എട്ടാം സങ്കീർത്തനം രണ്ട് എൺപത്തിയൊന്നാം സങ്കീർത്തനം മൂന്ന് എൺപത്തിനാലാം സങ്കീർത്തനം ഈ മൂന്ന് സങ്കീർത്തനങ്ങളും ഗത്യരാഗത്തിൽ പാടുന്ന സങ്കീർത്തനമാണ് എട്ടാം സങ്കീർത്തനം വഷിക സങ്കീർത്തനമാണ് ദാവീദാണ് അത് എഴുതിയിട്ടുള്ളത് എന്നാൽ എൺപത്തി ഒന്നാം സങ്കീർത്തനം ആസാഫാണ് എഴുതിയിട്ടുള്ളത് എൺപത്തിനാലാം സങ്കീർത്തനം കോരഹപുത്രന്മാരുടെ സങ്കീർത്തനമാണ് ഈ മൂന്ന് സങ്കീർത്തനങ്ങളും യഥാക്രമം നാം വായിച്ച് മനസ്സിലാക്കുന്നത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമായിരിക്കും ഇത് ഗത്യരാഗത്തിൽ പാടുന്നു എന്നാണ് ഇതിൻ്റെ തലക്കെട്ടിൽ വായിക്കാൻ സംഗീത പ്രമാണിക്ക് ഗത്യരാഗത്തിൽ ദാവീതിൻ്റെ ഒരു സങ്കീർത്തനം ഗത്യരാഗം എന്ന് പറഞ്ഞാൽ മുന്തിരിച്ചക്ക് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ഗിത്ത് എന്ന വാക്കിന് മുന്തിരിച്ചക്ക് എന്നാണ് ആ അർത്ഥം കൊടുത്തിട്ടുള്ളത് അപ്പം മുന്തിരിച്ചക്ക് ചവിട്ടുന്ന ഒരു താളം സന്തോഷത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും ഒരു താളം ആ താളത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ എട്ടാമത്തെ സങ്കീർത്തനം എഴുതുവാനായിട്ട് കാരണമായിട്ടുള്ളത് ഈ മുന്തിരിച്ചക്ക് ചവിട്ടുന്ന സമയത്തുള്ളതായ ആ സന്തോഷത്തിൻ്റെ താളം ഈ അധ്യായത്തിലെ എട്ട് വാക്യങ്ങളിലും വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് മഷിക സങ്കീർത്തനം എന്ന് ഞാൻ പറയുകയുണ്ടായി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ പരാമർശിക്കുന്ന സങ്കീർത്തനമെന്നാണല്ലോ ആ വാക്കിൻ്റെ അർത്ഥവും ഈ സങ്കീർത്തനം പരിശോധിച്ചാൽ ഇതിൻ്റെ തുടക്കവും ഇതിൻ്റെ ഒടുക്കവും ഒരുപോലെയുള്ള വാക്യങ്ങളിലാണ് ദാവീത് എഴുതി ചേർത്തിട്ടുള്ളത് തുടക്കവും ഒടു ഒടുക്കവും ഒരുപോലെയാണ് ഒരേ വാക്യത്തിലാണ് ദാവീത് എഴുതി ഈ സങ്കീർത്തനം നമുക്ക് നൽകി തന്നിട്ടുള്ളത് ഈ സങ്കീർത്തനത്തിൽ ഒരുപാട് ആശയങ്ങൾ നമ്മുടെ കർത്താവേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നുണ്ട് ചുരുങ്ങിയ ചില വാക്കുകൾ ഈ സമയത്ത് ഓർമ്മിപ്പിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ കർത്താവേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയുടെ വിവിധ രംഗങ്ങൾ ദാവിധി സങ്കീർത്തനത്തിൽ വിവരിച്ചു കാണാൻ കഴിയുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് രംഗങ്ങൾ ഞാൻ ആദ്യമേ ഒന്ന് പറയട്ടെ നമ്മുടെ കർത്താവിൻ്റെ ശ്രേഷ്ഠത വളരെ വലുതാണ് എബ്രാഹം ലേഖനത്തിലെ ആദ്യത്തെ അധ്യായങ്ങളിലും തുടർന്നു വരുന്നേക്കുന്ന പല അധ്യായങ്ങളിലും യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ദൈവാത്മാവ് സംസാരിക്കുന്നത് നമുക്കറിയാവുന്നതായ കാര്യമാണ് ഈ എട്ടാം സങ്കീർത്തനങ്ങൾ സങ്കീർത്തനത്തിലും കർത്താവിൻ്റെ ശ്രേഷ്ഠതയെപ്പറ്റി ശ്രേഷ്ഠതയെക്കുറിച്ച് ദാവീദ് വളരെയധികം വാചാളനാകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഒന്നാമത്തെ രംഗം എന്ന് പറയുന്നത് ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് നീ ആകാശത്തിൽ നിൻ്റെ തേജസ് വച്ചിരിക്കുന്നു ഈ ആകാശത്തിൽ ദൈവത്തിൻ്റെ തേജസ് ദൈവം വച്ചിരിക്കുന്നു എന്നാണ് ദാവീദ് ഈ സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുള്ളത് അത് നമ്മുടെ കർത്താവിൻ്റെ ശ്രേഷ്ഠതയുടെ വ്യക്തമായ ഒരു ചിത്രമായിട്ടാണ് ദാവീദ് ഈ ഈ സങ്കീർത്തനത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ആകാശം പത്തൊമ്പതാം സങ്കീർത്തനത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്ന് നാം വായിക്കുന്നുണ്ട് ഈ കാണുന്ന പ്രപഞ്ചം ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രതീകമായിട്ട് ദാവീദ് തിരിച്ചറിയുന്നു ഈ സൃഷ്ടി ദൈവത്തിൻ്റെ അപാരമായ ഈ സൃഷ്ടി അത് ദൈവത്തിൻ്റെ മഹത്വത്തെ വിളിച്ചറിയിക്കുന്നു എന്നുള്ള ചിന്ത ഏറ്റവും അനുകരണീയവുമായ ആദരണീയമായ ഒരു ചിന്തയാണ് എന്നതിന് യാതൊരു സംശയവുമില്ല ഈ സങ്കീർത്തനത്തിൽ ദാവീദ് അത് വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമാണ് ഈ വാക്കിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം ആകാശത്തിൽ നിൻ്റെ തേജസ് നീ വെച്ചിരിക്കുകയാണ് ആ വാക്ക് വളരെ ശ്രദ്ധേയമാണ് ഒന്നാം വാക്കിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് നീ ആകാശത്തിൽ നിൻ്റെ തേജസ് വെച്ചിരിക്കുന്നു ഈ ആകാശവിധാനം നാം കാണുന്ന ഈ ആകാശം അതൊരുപാട് അകലെ നിൽക്കുന്നതാണെങ്കിൽ തന്നെയും ആകാശത്തിൻ്റെ മഹത്വം അല്ലെങ്കിൽ ഈ സൃഷ്ടിയുടെ മഹത്വം ദൈവം തൻ്റെ വാക്കിനാൽ നിർമ്മിച്ചതായിരിക്കുന്ന ഈ ആകാശഭൂമികളുടെ മഹത്വം ദൈവത്തിൻ്റെ തേജസ് വെച്ചിരിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ അടയാളമായിട്ട് ദൈവം ഈ പ്രപഞ്ചത്തെ നമ്മുടെ മുമ്പിൽ നൽകി തന്നിരിക്കുകയാണ് അതുതന്നെ എത്രയോ ശ്രേഷ്ഠമായ കാര്യമാണ് നമ്മുടെ മുമ്പിൽ ശിഷ്ടിതാവായ ഒരു ദൈവം സകലത്തേന്ദ്രൻ ശക്തിയുള്ള വനത്തിൽ വഹിക്കുന്നവനായ ഒരു ദൈവം ഓ ആകാശഭൂമികൾക്ക് അപ്പുറമായിരിക്കുന്ന തേജസ്സുള്ളവനായിരിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു എന്നുള്ള സത്യം നാം നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ തിരിച്ചറിയേണ്ടതല്ലേ കർത്താവ് നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ മറ്റൊരു വാക്ക് അവിടെ എഴുതിയിരിക്കുന്ന ഇപ്രകാരമാണ് രണ്ടാം വാക്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് നീ ശിശുക്കളുടെയും മുലകൊടിക്കുന്നവരുടെയും വായിൽ നിന്നും ബലം നിയമിച്ചിരിക്കുകയാണ് ഒന്ന് ദൈവം തേജസ് വെച്ചിരിക്കുന്നു അത് പർപ്പസിലി വന്നിരിക്കുന്ന ഒരു വാക്കാണ് രണ്ടാമത് ഇപ്പൊ വായിച്ചു ഒരു വാക്ക് അവിടുന്ന് ബലം നിയമിച്ചിരിക്കുകയാണ് ദൈവം കൽപ്പിച്ച ദൈവം നിയമിച്ചാക്കിയതായത് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ശിശുക്കളെയും മുലകുടിക്കുന്നവരുടെയും വായിൽ നിന്നും ദൈവം പുകഴ്ച ഒരുക്കുന്നുവെന്ന് നാം നാം പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ട് ഇവിടെ ഇതാ ദൈവം ബലം നിയമിച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ എത്രയോ ശ്രേഷ്ഠമായ ഒന്നാണ് ദൈവത്തിൻ്റെ മഹത്വം എന്നുള്ളത് നമുക്ക് ഈ വാക്കുകളിൽ നിന്നും വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ശിശുക്കടേയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്നും ബലം നിയമിച്ച ദൈവത്തിൻ്റെ മഹത്വം മറ്റൊരു കാര്യം ഇവിടെ കാണാൻ കഴിയുന്നത് നാലാമത്തെ വാക്യത്തിലാണ് അവിടെ ഇപ്രകാരമാണ് വായിക്കുന്നത് മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത് മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം മർത്യനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത് മർത്യൻ എന്ന് പറഞ്ഞാൽ മരണത്തിന് വിധിക്കപ്പെട്ടവനാണ് ആ വാക്കിൻ്റെ അർത്ഥം മരണത്തിലെ കണ്ടുപോകുന്ന മനുഷ്യനെ നീ ഓർത്തിരിക്കുന്നു മനുഷ്യപുത്രന്മാരെ രണ്ടാമത്തെ ഭാഗത്ത് മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം ഏറ്റവും നിസാരനായ മനുഷ്യൻ ഈ സൃഷ്ടിയിലെ ഏറ്റവും നിസാരനായിരിക്കുന്ന മനുഷ്യൻ ഞാൻ അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു എന്നാൽ അവനെ ദൈവം ഓർത്തിരിക്കുന്നു മരണത്തിന് വിധിക്കപ്പെട്ട മനുഷ്യനെ ഓർത്ത ഒരു ദൈവം ആ ദൈവം ഈ ഭൂമിയിലേക്ക് വന്നു മനുഷ്യനായി അവതരിച്ചു മനുഷ്യനെ ഓർക്കേണ്ടതിന് വേണ്ടി നൂറ്റി മുപ്പത്തി ആറാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട് നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത് നമ്മുടെ വൈരികളുടെ കയ്യിൽ നിന്നും നമ്മെ വിടുവിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത് ദൈവത്തിൻ്റെ ദയനിമിത്തം തൻ്റെ പുത്രനിൽ കൂടെ നമ്മെ ദൈവം ഓർത്തു ഇനി മരണത്തിലേക്ക് ആണ്ടുപോയിക്കൊണ്ടിരുന്ന മർത്യനായ മരണത്തിന് വിധിക്കപ്പെട്ട മനുഷ്യനെ ഓർത്ത സർവശക്തനായ ദൈവം ഈ എട്ടാം സങ്കീർത്തനത്തിൻ്റെ മനോഹാരിത ദൈവഭക്തനാക്കുന്ന ദാവീദിന് കൊടുത്ത ദൈവിക ദർശനം അതെത്രമാത്രം വലുതായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മെ ഓർത്ത ഒരു സ്നേഹവാനായ ദൈവം മരണത്തിലേക്ക് ആണ്ടുപോയിക്കൊണ്ടിരുന്ന മര മര മരണത്തിനായിട്ട് നിയമിക്കപ്പെട്ടിരുന്ന നമ്മെ ദൈവം ഓർത്തു എന്നുള്ളത് ആ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ വ്യക്തമായ വർണ്ണനയായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഈ സങ്കീർത്തനം എട്ട് വാക്യങ്ങൾ ഒമ്പത് വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിലും എന്തെല്ലാം എന്തെല്ലാം ആശയങ്ങളാണ് ദൈവാത്മാവ് ഈ സങ്കീർത്തനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ദൈവം അമർത്യതയുള്ളവനാണ് അടുത്തുകൂടാത്ത വെളിച്ചത്ത് വസിക്കുന്നവനാണ് മനുഷ്യരാരും കാണാത്തവനാണ് കാണുവാൻ കഴിയാത്തവനാണ് അത്രമാത്രം അമർത്യതയുള്ളതായിരിക്കുന്ന ദൈവം ഈ മർത്യതായി മർത്യതയുള്ളതായിരിക്കുന്ന മരണത്തിന് വിധിക്കപ്പെട്ട മനുഷ്യനെ ഓർത്തു എന്നുള്ളത് എത്രമാത്രം ആശ്ചര്യം കാര്യമാണ് നാം ഓർത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ നാമത്തിൻ്റെ ശ്രേഷ്ഠതയുടെ വിവിധ രംഗങ്ങളെ പറ്റിയാണ് നാം ഓർത്തുകൊണ്ടിരിക്കുന്നത് ീ കാര്യം വ്യക്തമാക്കുവാൻ താല്പര്യപ്പെടുകയാണ് എൺപത്തി ഒന്നാം സങ്കീർത്തത്തിൽ ആസാഫും ഈ രാഗത്തിൽ തന്നെ ഈ പാട്ട് പാടുമ്പോൾ എൺപത്തിനാലാം സങ്കീർത്തനത്തിൽ കോരഹൂത്രന്മാർ ഈ രാഗത്തിൽ ഈ പാട്ട് പാടുമ്പോൾ സന്തോഷത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു താളം ഉത്സാഹത്തോടുകൂടെ പാടുന്നതായിരിക്കുന്ന ഈ പാട്ടിൽ അതിലടങ്ങിയിരിക്കുന്ന താളത്തിനനുസരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഓ ആ ദൈവത്തിൻ്റെ മഹത്വം ആകാശത്തിനും ഭൂമിക്കും മേലായ ദൈവത്തിൻ്റെ മഹത്വത്തിൽ അവൻ ആകാശത്തിൽ തൻ്റെ തേജസ് വെച്ചിരിക്കുന്നതായിട്ട് ദാവിത് എഴുതി വെച്ചു മാത്രവുമല്ല ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും വായിൽ നിന്നും ബലം നിയമിച്ചവനായ ഒരു ദൈവം സ്തോത്രം മൂന്നാമതായ മറ്റൊരു കാര്യം മർത്യനെ ദൈവം ഓർത്തിരിക്കുന്നു ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങൾ താഴ്ത്തു വായിക്കുമ്പോൾ ദൈവാത്മ ഓർമ്മിപ്പിക്കുകയാണ് ദൈവത്തേക്കാൾ അല്പം മാത്രം താഴ്ത്തി മനുഷ്യന് ഒരു താഴ്ച വന്നു ആ താഴ്ച വന്ന സ്ഥാനത്തേക്ക് ദൈവം ഇറങ്ങി വന്നു മനുഷ്യൻ താന്നുവെന്ന് മാത്രമല്ല ആ താഴ്ചയുള്ള സ്ഥാനത്തേക്ക് ഇറങ്ങി വന്ന ദൈവം നാൽപ്പതാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം ഒരു വാക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേട്ടിൽ നിന്നും അവൻ എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു ഉറപ്പുള്ള പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി അവൻ എൻ്റെ വായിൽ പുതിയ ഒരു പാട്ട് തന്നു നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ അവിടെ വായിച്ചൊരു വാക്ക് ഞാൻ എഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു അവനെങ്കിലേക്ക് ചാഞ്ഞു അവനെങ്കിലേക്ക് ചാഞ്ഞു ഈ ദിവസങ്ങളിൽ എൻ്റെ ഹൃദത്തെ വളരെ സന്തോഷിപ്പിക്കുന്നൊരു വാക്യമുണ്ട് ഇരമ്യ പ്രവാഹിൻ്റെ പുസ്തകം പതിനാല് പതിനഞ്ച് പതിനാറ് അധ്യായങ്ങളൊക്കെ വായിച്ചാൽ അവിടെ വായിക്കുന്നൊരു വാക്കുണ്ട് ദൈവം ഇനി ചായികയില്ല എന്ന് പറയുന്നു മോശയും സമൂഹം എൻ്റെ മുമ്പാകെ നിന്നാലും അങ്ങനെയാണ് വായിക്കുന്നത് മോശയും ചമുവേലും ഇനി എൻ്റെ മുമ്പാകെ നിന്നാലും എൻ്റെ മനസ്സ് അവരിലേക്ക് ചായകയില്ല എന്ന് ദൈവം ചെയ്തു ദൈവം തീർത്തു പറഞ്ഞു ഇനി ഞാൻ അവരിലേക്ക് ചായകയില്ല എന്നാൽ നാൽപ്പതാം സങ്കീർത്തനത്തിൽ ഈ എഴുതി വെച്ചു അവനെങ്കിലേക്ക് ചാഞ്ഞു എൻ്റെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു യോഗയുടെ അടിസ്ഥാനത്തിലല്ല എൻ്റെ എന്തെങ്കിലും ഒരു നന്മയുടെ അടിസ്ഥാനത്തിലല്ല എങ്കിലേക്ക് അവൻ ചാഞ്ഞു എൻ്റെ നിലവിളി അവൻ കേട്ടു എന്നെ നാശകരമായ കുഴിയിൽ നിന്നും അവൻ ഉദ്ധരിച്ചിരിക്കുന്നു ദൈവത്തിന് സ്തോത്രം നമ്മുടെ വായിക്കുന്നത് മനുഷ്യന് താഴ്ച വന്നു ദൈവത്തേക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്നാൽ ആ താഴ്ചയുള്ള ഭാഗത്തേക്ക് അവൻ ഇറങ്ങി വന്ന് എന്നെ ഉദ്ധരിക്കുവാൻ ദൈവം പ്രസാദിച്ചു ഇവിടെ ഈ താഴ്ചയുടെ സ്ഥാനത്തേക്ക് ദൈവം ഇറങ്ങി വന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥമെന്നറിയാമോ ഒരു മൂന്ന് വാക്കുകൾ ഇവിടെ ഓർമ്മിപ്പിച്ചത് ദാവിയത് എഴുതി വെച്ചത് നിങ്ങളുടെ മുമ്പാകെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അഞ്ചാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു നീ അവനെ ദൈവത്തേക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു തേജസ്സും ബഹുമാനവും ദൈവം അവനെ അണിയിച്ചിരിക്കുന്നു അണിയുക എന്ന് പറഞ്ഞാൽ അത് ബാഹ്യമായ ഒരനുഭവമാണ് ആ ബാഹ്യമായി അണിയുന്ന കാര്യങ്ങൾ ആ വ്യക്തിയുടെ മഹത്വത്തിൻ്റെ പ്രതീകമായി മനസ്സിലാക്കാൻ കഴിയും ഇവിടെ നാം വായിക്കുന്നത് രണ്ട് കാര്യങ്ങൾ ഒന്ന് തേജസ് രണ്ട് ബഹുമാനം ആ വാക്കുകളുടെയൊക്കെ വിശദീകരണത്തിലേക്ക് പോകുവാൻ ഈ കുറഞ്ഞ സമയം കൊണ്ട് പോരാ എങ്കിലും ഞാൻ ഒരു വാക്ക് പറയട്ടെ തേജസ്സും ബഹുമാനവും അണിഞ്ഞവനായിട്ടാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ ആയിരുന്നത് തേജസ്സുള്ളവനായി ബഹുമാനമുള്ളവനായി ലോകമോനെ നിന്ദിച്ചു ലോകമോനെ വിടക്കം എണ്ണി ലോകമോനെ തള്ളിക്കളഞ്ഞു എന്നാൽ തേജസ് ഉള്ളവനായിരുന്നു അവൻ അവൻ ബഹുമാനത്തിന് യോഗ്യനായിരുന്നു അവനെ ആരാധിക്കുമ്പോൾ തേജസ്സും ബഹുമാനവും സ്തോത്രവും സ്തുതിയും അർപ്പിക്കാൻ അവൻ യോഗ്യനെന്ന് ഏറ്റുപറയുന്ന എത്രയോ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കുവാൻ കഴിയുന്നുണ്ട് വെളിപ്പാടു പുസ്തകം അതേ കാലം തന്നെ ആവർത്തിച്ചാവർത്തി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് മഹത്വത്തിനും ആരാധനയ്ക്കും യോഗ്യനായ സർവശക്തനായ ഒരു ദൈവം തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു മറ്റൊരു കാര്യം അതിൻ്റെ ആറാമത്തെ വാക്കത്തിൽ ഇപ്രകാരം വായിക്കുന്നു നിൻ്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കിയിരിക്കുന്നു നിൻ്റെ കൈകളുടെ പ്രവൃത്തി ആ പ്രവൃത്തിക്ക് നീ അവനെ അധിപതിയായിരിക്കുന്നു പത്തൊമ്പതാം സംഗീതത്തിലെ വാക്ക ഞാൻ ഒന്നുകൂടെ ഉദ്ധരിക്കട്ടെ ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു നിന്റെ കൈകളുടെ പ്രവൃത്തി നാം വായിക്കുന്നുണ്ട് നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കി ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ എബ്രാഹിൻ രണ്ടാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് നിന്റെ വിരലുകളുടെ പണിയായ ആകാശം ഇവിടെ വായിക്കാൻ കഴിയുന്നത് കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കിയിരിക്കുന്നു നിന്റെ കൈകളുടെ പ്രവൃത്തി ഈ പ്രപഞ്ചം ദൈവത്തിൻ്റെ കൈയുടെ പ്രവൃത്തിയാണ് അവൻ്റെ വാക്കിനാലാണ് നിർമ്മിച്ചതെങ്കിലും അവൻ്റെ കൈകളുടെ പ്രവൃത്തിയാണ് മറ്റൊന്ന് മനുഷ്യൻ ദൈവത്തിൻ്റെ കരങ്ങളുടെ പ്രവൃത്തിയാണ് നമുക്കറിയാം മണ്ണുകൊണ്ട് ദൈവം ദൈവത്തിൻ്റെ കരങ്ങളാൽ രൂപപ്പെടുത്തി എടുത്ത മനുഷ്യൻ ആ മനുഷ്യനെ കുറിച്ച് തിരുവെടുത്ത് പറയുകയാണ് അവൻ്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി നമ്മുടെ കർത്താവിനോടുള്ള മണ്ഡത്തിലും അതുതന്നെയാണ് ചിന്തിക്കാൻ കഴിയുന്നത് ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്ത വലിപ്പവും തികവും ഏർ നയിക്കുന്ന ഒരു കൂടാരത്തിൽ കൂടെ ദൈവത്തിൻ്റെ കൈകളുടെ പ്രവൃത്തി നാമൻ വെളിപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദൈവത്തിൻ്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി എത്ര അനുഗ്രഹീതമായ മഹത്വം എത്ര അനുഗൃഹീതമായ ഒരു സ്ഥാനം നമ്മുടെ കർത്താവിന് കൊടുത്തതായിട്ട് ഈ വാക്കുകളിൽ കാണാൻ കഴിയുന്നുണ്ട് ആ വാക്ക് വീണ്ടും വീണ്ടും നാം ധ്യാനിക്കേണ്ടത് ആവശ്യമായിക്കുന്നു നിൻ്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കിയിരിക്കുന്നു അവനാണതിൻ്റെ ആധിപത്യമുള്ളവൻ അവനാ അവൻ്റെ ശക്തിയുള്ള വനത്താൽ വഹിക്കുന്നവനായി ദൈവം അവനെ മാറ്റിയിരിക്കുന്നു എന്നുള്ള വസ്തുത നാം ഏവരും നന്നായിട്ട് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു മറ്റൊരു കാര്യം ഇവിടെ വായിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു ആറാമത്തെ വാക്യം ഒന്നും കൂടെ വായിക്കുന്നു നിൻ്റെ കൈകളുടെ പ്രവർത്തികൾക്ക് നിയമനെ അധിപതിയാക്കി സകലത്തെയും അവൻ്റെ കാൽ കീഴിൽ ആക്കിയിരിക്കുന്നു അവൻ്റെ കാൽ കീഴിലാക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ നിത്യ രാജത്വത്തിൻ്റെ പ്രഖ്യാപനമായിട്ട് അതിനെ മനസ്സിലാക്കാൻ കഴിയുന്നു നിൻ്റെ കാൽക്കീഴേ സകലത്തെയും അവൻ്റെ കാൽ കീഴെ ആക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ സകലത്തിനും അധിപതിയായിരിക്കുന്നു അവനെ ദൈവം ആക്കി വച്ചിരിക്കുന്നു ഫിലിപ്പ് ലേഖനം രണ്ടാമധ്യായെന്ന് നാം വായിക്കുമ്പോൾ നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജടാവതാരത്തെക്കുറിച്ച് ധന്യനായ പൗലൂസ് എഴുതി വരുമ്പോൾ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത് ക്രിസ്തു യേശുവുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളവും ക്രൂശിലെ മരണത്തോളവും അനുസരണമുള്ളവനായിത്തീർന്നു അടുത്ത് വായിക്കുന്നത് ദൈവമോ അവനെ ഏറ്റവും ഉയർത്തി സകലനാമത്തിനും മേലായ നാമം നൽകി സ്വർലോകുടേയും മധോലോകളുടെയും ഭൂലോകരുടെയും ഒക്കെ മുഴങ്കാലുകൾ മടങ്ങത്തക്കവണ്ണം അവനെ ദൈവം ഏറ്റവും ഉയർത്തി ഇവിടെ എട്ടാം സംഘത്തെ ദാവി ഇത് കുറിച്ച് വെച്ചു അവൻ നീ അവനെ സകലത്തിനും കാൽ കീഴാക്കത്തക്ക വണ്ണം അവനെ ഏറ്റവും ഉയർത്തിയിരിക്കുന്നു ഞങ്ങളുടെ കർത്താവായ ഹോവേ നിൻ്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു ആ ശ്രേഷ്ഠമായ നാമത്തെ ആ ശ്രേഷ്ഠമായ ദൈവത്തിൻ്റെ മഹത്വത്തെ സ്നേഹിച്ചുകൊണ്ട് ആ മഹത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ആ മഹത്വത്തിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവഭക്തിയുള്ളതായ ഒരു ജീവിതം ജീവിക്കുവാൻ ഈ ചിന്തകളും പര്യാപ്തമായി തീരട്ടെ ദൈവത്തിൻ്റെ മഹത്വമുള്ള നാമം എന്നുവന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ